कई चौंकाने वाले तथ्य हमारे सामने आते हैं। इसके कई डायमेंशन है, मैं ज्यादा बात करना नहीं चाहता, परंतु इतना जरूर कहना चाहता हूं कि ये 20 साल कुल मिलाकर संविधान निर्माताओं ने जो कल्पना की थी कि मल्टी पार्टी डेमोक्रेटिक सिस्टम की मर्यादाओं के अंदर ही कल्याण राज्य की रचना कैसे हो सकती है, उसको चरितार्थ करने में श्री नरेंद्र मोदी जी का नेतृत्व सफल रहा है। नरेंद्र मोदी जी जब राज्य के मुख्यमंत्री बने, गुजरात के मुख्यमंत्री बने, वो कालखंड ऐसा था कि देश में मिलीजुली सरकारों का समय चल रहा था, बड़े लंबे अरसे से कोई एक दल की सरकार नहीं आई थी। उसके बाद भी 10 साल तक मिलीजुली सरकारें रही। നിയമസഭാ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന പശ്ചിമ ബംഗാളിൽ അടുത്ത വർഷം ബി ജെ പി അധികാരത്തിലെത്തുമെന്നാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പറയുന്നത്. അടുത്ത വർഷം ആദ്യ പകുതിയിലാണ് ബംഗാളിൽ നിയമസഭാ തിരഞ്ഞെടുപ്പ്. സഖ്യ ചർച്ചകൾ പൂർത്തിയാക്കി എല്ലാ പാർട്ടികളും തിരഞ്ഞെടുപ്പിന് ഒരുങ്ങിക്കഴിഞ്ഞു. കോൺഗ്രസും സി പി എമ്മും സഖ്യം ചേർന്നാണ് മത്സരിക്കുന്നത്. എങ്കിലും മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസും ബി ജെ പിയും തമ്മിലാണ് പ്രധാന മത്സരം. മമതാ സർക്കാർ വീഴുമെന്നാണ് ബി ജെ പിയുടെ പ്രചാരണം. ഈ പശ്ചാത്തലത്തിലാണ് ബി ജെ പിയുടെ രാഷ്ട്രീയ ചാണക്യനായ അമിത്ഷായുടെ പ്രവചനം. ബംഗാളിൽ ബി ജെ പി പ്രവർത്തനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. അടുത്ത നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മാറ്റമുണ്ടാകുമെന്ന് കരുതുന്നു. നരേന്ദ്രമോദിയുടെ പ്രചാരണത്തിന് കീഴിൽ ബംഗാളിൽ ബി ജെ പി സർക്കാർ രൂപീകരിക്കാൻ പോകുകയാണ്. ആരാണ് ബി ജെ പിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന ചോദ്യത്തിന് അദ്ദേഹം നേരിട്ട് മറുപടി നൽകിയിട്ടില്ല. മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ കണ്ടെത്തുന്നത് ഒരു വിഷയമുള്ള കാര്യമല്ല. അതേസമയം ബംഗാളിലെ ജനങ്ങൾ തൃണമൂൽ കോൺഗ്രസിന്റെ ഭരണം മടുത്തിട്ടുണ്ട് എന്നതാണ് പ്രധാനം. ഉംഫുൻ ചുഴലിക്കാറ്റ് പ്രതിസന്ധി സൃഷ്ടിച്ച വേളയിലും അഴിമതി നടന്നു. തങ്ങൾ അയച്ച റിലീഫ് വസ്തുക്കൾ പോലും വഴിതിരിച്ചുവിട്ടുവെന്നും അമിത്ഷാ ആരോപിച്ചു. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങൾ ബംഗാളിൽ താളം തെറ്റി. രോഗവ്യാപനം തടയാൻ മമതാ ബാനർജി സർക്കാരിന് സാധിച്ചില്ല. ബംഗാളിൽ ക്രമസമാധാനം പൂർണ്ണമായും തകർന്നു. സംസ്ഥാനത്ത് രാഷ്ട്രപതി ഭരണം ആവശ്യപ്പെടാൻ ബി ജെ പിക്ക് അർഹതയുണ്ട് എന്നും അമിത്ഷാ പറഞ്ഞു. ഒരു കാലത്ത് സി പി എം ഭരിച്ച സംസ്ഥാനമാണ് ബംഗാൾ. 34 വർഷത്തെ സി പി എം ഭരണത്തിന് അന്ത്യമായത് 2011 മമതാ ബാനർജി വിജയം നേടിയതോടെയാണ്. എന്നാൽ ഇന്ന് സി പി എം തീർത്തും അപ്രത്യക്ഷമായിരിക്കുന്നു. ഒട്ടേറെ പ്രവർത്തകർ ബി ജെ പിയിൽ ചേർന്നു. വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസുമായി ചേർന്നാണ് സി പി എം മത്സരിക്കുന്നത്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പോടെ ബി ജെ പി പ്രധാന ശക്തിയായി ബംഗാളിൽ വളർന്നു. മമതാ സർക്കാർ മുസ്ലിങ്ങളെ പ്രീതിപ്പെടുത്താനാണ് ശ്രമിക്കുന്നത് എന്നാണ് ബി ജെ പിയുടെ പ്രധാന പ്രചാരണം. ബംഗ്ലാദേശ് അതിർത്തി വഴിയുള്ള നുഴഞ്ഞുകയറ്റവും ബി ജെ പി ആയുധമാക്കുന്നുണ്ട്. കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ പ്രധാന പ്രചാരങ്ങൾ ഇതായിരുന്നു. 42 ലോക്സഭാ മണ്ഡലങ്ങളാണ് ബംഗാളിൽ ഉള്ളത്. നേരത്തെ 2 സീറ്റുകൾ മാത്രമായിരുന്നു ബി ജെ പിക്ക്. എന്നാൽ കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ ഇത് 18 ഉയർന്നു. വോട്ടിംഗ് ശതമാനം 40 ഈ ആത്മവിശ്വാസത്തിലാണ് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ബി ജെ പി ഒരുങ്ങുന്നത്. അതേസമയം തിരഞ്ഞെടുപ്പ് അടുത്തു വരുമ്പോൾ തൃണമൂൽ കോൺഗ്രസ് ബി ജെ പി സംഘർഷം രൂക്ഷമാണ്.